കറൻസി രഹിത രാജ്യമാകാൻ ഇന്ത്യ ഒരുങ്ങുമ്പോൾ ഓൺലൈൻ ഇടപാടുകൾക്ക് പ്രാധാന്യമേറുന്നു. കയ്യിലുള്ള ATM കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കാൻ മാത്രമല്ല നിത്യോപയോഗ സാധനങ്ങൾ കൂടി വാങ്ങാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. വീട്ടിലേക്ക് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങണം, എന്നാൽ പേഴ്സിൽ 5 പൈസയില്ല. പിന്നെ എങ്ങനെ ഇതൊക്കെ സാധ്യമാകും? ഇവിടെയാണ് ഓൺലൈൻ പർച്ചേസിന്റെ പ്രസക്തി. പേഴ്സിൽ പൈസയില്ലെങ്കിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണമുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നും നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാം. സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് പൈസയ്ക്ക് പകരം നമ്മൾ കൊടുക്കുന്നത് ഈ ATM കാർഡാണ്. രേഖപ്പെടുത്തിയിരിക്കുന്ന തുക ഉറപ്പുവരുത്തിയ ശേഷം ATM പിൻ നമ്പർ അടിച്ചു കൊടുക്കുക. ഓൺലൈൻ ഇടപാടിന്റെ വിശദാംശങ്ങളുടെ സന്ദേശം ഉടൻ നിങ്ങളുടെ മൊബൈൽ ഫോണിലെത്തും. ഇപ്പൊ അവർക്ക് ATM ഉണ്ടെങ്കിലും അവിടെ പോയി നിൽക്കേണ്ട ആവശ്യമില്ല. നേരെ ഇവിടെ നിന്ന് ഷോപ്പിംഗ് ചെയ്ത അപ്പൊ തന്നെ അവർക്കത് സ്വൈപ്പ് ചെയ്ത് പൈസ എടുക്കാം. അപ്പൊ തന്നെ അവർക്ക് ഫോണിലത് റിസീവ് ആവുന്നുണ്ടല്ലോ മെസ്സേജ്. വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല, നമുക്കും ഈസി. അതാണ്, പണ്ട് നമ്മളൊരു ലിമിറ്റ് വെച്ചിരുന്നു, ഇപ്പോൾ മിനിമം ഒരു 250 rupees. ഇപ്പം അത് മാറ്റി. കയ്യിൽ പൈസ ഇല്ലാതെയും ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കാം. നിങ്ങളുടെ ATM ൽ പണം ഉണ്ടെങ്കിൽ പട്ടിണി കടക്കേണ്ടി വരില്ല. പെട്രോൾ പമ്പിലും ATM കാർഡ് നിങ്ങളെ സഹായിക്കും. ഇനി വീട്ടിലിരുന്ന് നല്ല മീനും പച്ചക്കറിയും പല വ്യഞ്ജനങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും വാങ്ങണോ? ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ കയറി ATM കാർഡ് നമ്പറും CVV നമ്പറും മൊബൈൽ ഫോണിൽ സന്ദേശമായി എത്തുന്ന 1-time പാസ്വേഡും അടിച്ചു കൊടുത്താൽ മതി. ട്രെയിൻ, വിമാന ടിക്കറ്റുകൾ, സിനിമാ ടിക്കറ്റുകൾ എന്നിവയും ഇങ്ങനെ വാങ്ങാം. വൈദ്യുതി, വെള്ളം, ഫോൺ എന്നിവയുടെ ബില്ലടയ്ക്കാൻ ക്യൂവിൽ നിന്നും ബുദ്ധിമുട്ടേണ്ട. ബിൽ നമ്പറും കൺസ്യൂമർ നമ്പറും രേഖപ്പെടുത്തിയ ശേഷം ATM വിവരങ്ങൾ ഉപയോഗിച്ച് പണമടയ്ക്കാം. കാർഡ് ഉപയോഗിക്കാവുന്ന കടകൾ എല്ലായിടത്തും ഉണ്ടാകുമോ എന്ന ടെൻഷനൊന്നും വേണ്ട. ഇത്തരം ചെറിയ ചെറിയ കടകൾ പോലും മെല്ലെ മെല്ലെ ഓൺലൈൻ ഇടപാടുകളിലേക്ക് നീങ്ങുകയാണ്. കൊച്ചിയിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.